الحمد لله الذي علم بالقلم، علم الإنسان ما لم يعلم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهد الله فهو المهتدي، ومن يضلل فلن تجد له وليا مرشدا. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد، وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن أصدق الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. الحج أشهر معلومات، فمن فرض فيهن الحج فلا رفث ولا فسوق ولا جدال في الحج، وما تفعلوا من خير يعلمه الله، وتزودوا فإن خير الزاد التقوى، واتقون يا أولي الألباب. അള്ളാഹുവെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ദീനിൽ അടിയുറച്ചു നിൽക്കുവാനും ഈമാനോടുകൂടി മരണത്തെ സ്വീകരിക്കുവാനും അവൻ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ കർമ്മം ഹജ്ജിൻ്റെ ആത്മീയമായ അനുഭവങ്ങളിലേക്ക് ലക്ഷക്കണക്കിന് ഹാജിമാർ നടന്നെടുത്തുകൊണ്ടിരിക്കുന്ന സുപ്രധാനമായി ഇസ്ലാമിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സമയത്താണ് നമ്മളുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നബി അബ്ദുറഹ്മാൻ عبد الله بن عمر الخطاب رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول نبي صلى الله عليه وسلم പറഞ്ഞു بني الاسلام على خمس شهادة ان لا اله الا الله وان محمدا عبده ورسوله واقام الصلاة وايتاء الزكاة وحج البيت وصوم رمضان. ഇത് ഇസ്ലാം കാര്യങ്ങൾ എന്ന പേരിൽ, ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾ എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു പരിഭാഷ കൂടാതെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതിൽ ശാരീരികമായി സുസ്ഥിതിയുള്ള ആളുകൾ, സാമ്പത്തികമായി തികപെത്തിയ ആളുകൾ, ആരാണ് ഹജ്ജ് ചെയ്യേണ്ടത് എന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അത് വേണ്ട പോലെ ആലോചിക്കാത്തവരായി ഇന്നും പലരുമുണ്ടോ എന്ന് നമ്മൾ സംശയിച്ചു പോവണം. ഇസ്ലാം പൂർത്തിയാകണമെങ്കിൽ ഇത് ചെയ്യണം. ആരോഗ്യമുള്ള സാമ്പത്തിക ശേഷിയുള്ള ആളുകളെ സംബന്ധിച്ചത് നിർബന്ധമാണ്. ജീവിതത്തിൽ വരാനിരിക്കുന്ന ചില ബാധ്യതകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഹജ്ജ് നീട്ടിക്കൊണ്ടുപോകുന്ന ആളുകളുണ്ട്. ആ ബാധ്യതകൾ നിർവഹിക്കാൻ നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാവുന്ന എന്താ ഉറപ്പുള്ളത്? ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് നിർബന്ധമായും എത്തിയിരിക്കുന്ന ബാധ്യത, സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും അസാധ്യമാണെങ്കിൽ നിർവഹിക്കണം എന്ന് ഇസ്ലാം കർശനമായി പറഞ്ഞു.
നമുക്കറിയാം ചെറിയ പെരുന്നാൾ കഴിഞ്ഞാൽ പിന്നെ ഹജ്ജിന്റെ മാസങ്ങൾ ആരംഭിക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയിലെ 197-ാമത്തെ ആയത്താണ് ഞാൻ നിങ്ങളെ ഓതി കേൾപ്പിച്ചത്. അൽ ഹജ്ജു അഷ്ഹുറു മഅ്ലൂമാത്ത്, അറിയപ്പെട്ട മാസങ്ങളാകുന്നു ഹജ്ജിന്റെ മാസങ്ങൾ എന്ന് പറഞ്ഞാൽ. അറിയപ്പെട്ട മാസങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അറബികൾക്കിടയിൽ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾക്കിടയിൽ പൊതുവെയും അറിയപ്പെട്ട ശവ്വാലും ദുൽഖാദും ദുൽഹിജ്ജയും. ചെറിയ പെരുന്നാൾ അവസാനിക്കുന്നതോടുകൂടി ഹജ്ജിന്റെ പ്രവർത്തനങ്ങളിലേക്ക്, മാനസികമായ തയ്യാറെടുപ്പിലേക്ക്, യാത്രക്ക് വേണ്ടി ശവ്വാല്, ദുൽഖാദ, ദുൽഹിജ്ജ എന്നൊക്കെ പറയുന്നത് എല്ലാവർക്കും പരിചയമുള്ള മാസങ്ങളാണ്. അങ്ങനെ ആ ഹജ്ജിൽ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഫമൻ ഫറള ഫീഹിന്നൽ ഹജ്ജ, ഫറള എന്ന് പറഞ്ഞാൽ ഈ മാസങ്ങളിൽ ഈ ഹജ്ജ് ഒരാളെ സംബന്ധിച്ച് അയാൾ നിയ്യത്ത് വെക്കുകയും അതിന് ഒരുങ്ങുകയും അതിനു വേണ്ടി തയ്യാറാവുകയും ചെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ആ ഹജ്ജ് പിന്നെ ബാധ്യതയായി. പിന്നീട് സ്വാഭാവികമായ വല്ല കാരണങ്ങളാലും പിൻവാങ്ങേണ്ടി വന്നാൽ അതിന് ഫിദിയയുണ്ട്. അങ്ങനെ നിങ്ങൾ അതിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് വളരെ പ്രത്യേകമായി എടുത്തു പറഞ്ഞ കാര്യങ്ങൾ, ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്, മൂന്ന് കാര്യങ്ങൾ പാടില്ല എന്ന് പറഞ്ഞു. ഒന്ന്, അത് സ്ത്രീകളുമായുള്ള ബന്ധം, സല്ലാപം പോലെയുള്ള കാര്യങ്ങൾ. ഫുസൂഖ് എന്ന് പറഞ്ഞാൽ തോന്നിയ വാസം എന്ന് പറഞ്ഞാൽ മോശമായ പ്രവൃത്തികൾ പാടില്ല. ജിദാൽ എന്ന് പറഞ്ഞാൽ തർക്കങ്ങൾ പാടില്ല. സ്വാഭാവികമായും യാത്ര എന്ന് പറയുമ്പോൾ തന്നെ ക്ലേശങ്ങളുടെയും പ്രയാസങ്ങളുടെയും ഒക്കെ ഒരു അനുഭവമായതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അസ്സഫറു കിതാഅത്തും മിനൽ അദാബ്, യാത്ര എന്ന് പറഞ്ഞാൽ അത് അദാബിന്റെ ഒരു ഭാഗമാണ്. 10-30 ലക്ഷം ആളുകൾ കൂടുന്ന ഒരു സ്ഥലത്തേക്കാണ് ഹാജിമാര് പോകുന്നത്. ഒരു ബസ്സിൽ ഒരുമിച്ച് 10 ആളുകൾ കയറുമ്പോഴുള്ള തിക്കും തിരക്കും നമുക്കറിയാം. ഒരു കല്യാണ വീട്ടില് അല്പസമയം ഭക്ഷണം വിളമ്പാൻ വൈകിയാലുള്ള തിക്കും തിരക്കും നമുക്കറിയാം. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങളായ ശുചീകരണം, ഭക്ഷണം, താമസം, ഇതിലൊക്കെ 35-40 ദിവസമൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസം, അപ്പോൾ സ്വാഭാവികമായും തർക്കങ്ങളുടെയും അനാവശ്യ സംസാരങ്ങളുടെയും വേണ്ടാത്ത പ്രതികരണങ്ങളുടെയും ക്ഷമയാണ് ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശങ്ങളിൽ ഒന്ന്. അതുകൊണ്ട് അത് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞു, മാ തഫഅലു മിൻ ഖൈരിൻ യഅലംഹുല്ലാഹ്, നിങ്ങൾ എന്തൊരു സൽപ്രവൃത്തി ചെയ്തിരുന്നാലും അള്ളാഹു അത് അറിയുന്നതാകുന്നു. ഹജ്ജിന് പോകുന്ന ആളുകൾ പല കാര്യങ്ങൾ ഒരുക്കൂട്ടുന്നതിൽ, അവര് യാത്രക്ക് വേണ്ടി ഒരുക്കി വെക്കുന്ന കാര്യങ്ങളുടെ കൂട്ടത്തിൽ ആ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹോന്നതമായത് തഖ്വയാകുന്നു. പഴയകാലത്ത് ഭക്ഷണ പദാർത്ഥങ്ങൾ, അതേപോലെ വസ്ത്രം, അനുബന്ധമായ സൗകര്യങ്ങൾ, ഒരാൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നാട്ടിൽ നിന്ന് കൊണ്ടുപോകേണ്ടുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. മലയാളക്കരയിൽ നിന്ന് പോകുന്ന ഹാജിമാർ അഥവാ ഹജ്ജ് യാത്രയിൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ തങ്ങളെ മറവ് ചെയ്യുന്നതിനുള്ള കഫം പുടവയുമായി വരെ പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അന്ന് അവിടെ അത് ലഭ്യമായിരുന്നില്ല. മക്കയിൽ ഊഷരമായ ഭൂമിയിൽ പരിമിതമായ സൗകര്യങ്ങൾ, അന്ന് എല്ലാ സാധനങ്ങളും, അരി മുതൽ പലവ്യഞ്ജന സാധനങ്ങൾ മുതൽ ഉപ്പ് മുതൽ മുളക് മുതൽ, നമ്മുടെ നാട്ടിൽ നിന്നും ഹാജിമാര് ഒരുക്കിക്കൊണ്ടുപോകുന്ന ആ കാലം ഇന്ന് അവസാനിച്ചു. ഇന്നൊരു ഹാജിക്ക് സുഖമാണ്. ഇന്നും ഒരു ഹാജിക്ക് എന്തേ ഒരുക്കേണ്ടതുള്ളൂ? ഖുർആൻ പറഞ്ഞ ഈ സാദ് മാത്രമേ ഒരുക്കേണ്ടതുള്ളൂ. ഖുർആൻ പറഞ്ഞത് തഖ്വ ഒരുക്കൂട്ടുവാനാണ്. മുമ്പിലെ സഫിൽ ഒഴിവുണ്ടെങ്കിൽ കയറിയിരിക്കണം കേട്ടോ. അങ്ങനെ ഒരുക്കൂട്ടുവാനാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. അതിന് ഏറ്റവും പറ്റിയ കാലഘട്ടമാണ്. ഇന്ന് അവിടെ ലഭിക്കാത്ത ഒന്നുമില്ല. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചിട്ടുണ്ട്.
ആ പ്രാർത്ഥനക്ക് അള്ളാഹു ഉത്തരം നൽകിയിട്ടുണ്ട്. ആ നാടിനെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. മക്കക്ക് വേണ്ടി നബി സല്ലല്ലാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുപോലെ മദീനക്ക് വേണ്ടി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പൊ ആ രണ്ട് സ്ഥലത്ത് പോകുമ്പോഴും അതിന്റെ ആ ഒരു പ്രാധാന്യവും സൗകര്യവും ഒക്കെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭക്ഷ്യപദാർത്ഥങ്ങൾ, പഴങ്ങൾ, നമുക്ക് ആവശ്യമായ വസ്ത്രങ്ങൾ, അങ്ങനെ തുടങ്ങി ഒരു യാത്രികൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം ഇന്ന് അവിടെ ലഭിക്കുമെന്നതുകൊണ്ട് നമ്മുടെ കൂടെ നിന്ന് പോകുന്ന ഹാജിമാർക്ക് ഇന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ തഖ്വ വേണ്ട രൂപത്തിൽ ഒരുക്കുവാനുള്ള ബാധ്യത മാത്രമേ കാര്യമായി ഉള്ളൂ എന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പൊ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഒരുക്കങ്ങളൊക്കെ പൂർത്തിയാക്കി ഒരുപാട് ഹാജിമാർ അങ്ങോട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഖബാലയം നിർമ്മിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന, വഇദ് ബവ്വഅ്നാ ലി ഇബ്രാഹീമ മക്കാനൽ ബൈത്തി അല്ലാ തുശ്രിക ബി ശൈഅ, അള്ളാഹുവിൽ ആരെയും പങ്കുചേർക്കുവാൻ പാടില്ല. ആ സ്ഥാനം അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് സൗകര്യപ്പെടുത്തി കൊടുത്ത സന്ദർഭം, യാതൊരു വസ്തുവിനെയും നീ എന്നോട് പങ്കുചേർക്കരുത് എന്ന് അള്ളാഹു കൽപ്പിച്ച സന്ദർഭം, وطهر بيتي للطائفين والقائمين والركع السجود, طواف ചെയ്യുന്ന ആളുകൾക്ക് അതേപോലെ തന്നെ റുക്ഊ ചെയ്യുന്ന ആളുകൾക്ക്, സുജൂദ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഭവനം ശുദ്ധിയാക്കി വെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത കൽപ്പന അവിടം മുതൽ ആരംഭിച്ച വളരെ പവിത്രമായ മഹത്തായ ഒരു കർമ്മത്തിന്റെ തുടർച്ചയായിട്ട്. എന്നിട്ട് വിശുദ്ധ ഖുർആൻ സൂറ ഹജ്ജിൽ ഇങ്ങനെ ആ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ് യതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്, ആഹ്വാനം ചെയ്യാൻ വേണ്ടി പറഞ്ഞു, തീർത്ഥാടനത്തെ പറ്റി വിളംബരം ചെയ്യുവാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നടന്നുകൊണ്ടും മലമ്പാതകളിലൂടെയും മെലിഞ്ഞൊട്ടിയ ഒട്ടങ്ങളുടെ പുറത്തുമൊക്കെ അവരിവിടെ വന്നുകൊള്ളും എന്ന് അള്ളാഹു പറഞ്ഞ ആ കൽപ്പനയുടെ തുടർച്ച ഇങ്ങനെ യുഗയുഗാന്തരങ്ങളായി അണമുറിയാതെ. കോവിഡ് കാലത്തും ഹജ്ജ് നടന്നു, പരിമിതമായ ആളുകൾക്ക് വേണ്ടി, മുടങ്ങിപ്പോകാത്ത ഒരു കർമ്മമായി. അവിടെ മനുഷ്യൻ അള്ളാഹുവിന്റെ പൂർണമായ കൽപ്പനകൾക്ക് കീഴടങ്ങുകയാണ്. നമ്മുടെ എല്ലാ ചിന്തയും ബുദ്ധിയും യുക്തിയും ഒക്കെ മാറ്റിവെച്ച് അള്ളാഹുവിന് പൂർണമായും കീഴടങ്ങി അവന്റെ ചിഹ്നങ്ങൾക്ക് മുമ്പിൽ ബഹുമാനാദരവുകളോടുകൂടി. അതാണ് സൂറ ഹജ്ജിലെ 30-ാമത്തെ ആയത്തിൽ ഖുർആൻ പറഞ്ഞത്, ദാലികോ മൻ യുഅല്ലിം ഹുറുമാത്തില്ലാഹി ഫഹുവ ഖൈറുൻ ലഹു, നിങ്ങൾ അള്ളാഹുവിന് അള്ളാഹു പവിത്ര അള്ളാഹു ഹുർമത്ത് കൽപ്പിച്ച അള്ളാഹു പവിത്രമാക്കിയവയെ നിങ്ങൾ ബഹുമാനിക്കുന്ന പക്ഷം അത് അള്ളാഹു അവന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവന് ഗുണകരമായി തീരും. വിശുദ്ധ ഖുർആൻ സൂറ ഹജ്ജിലെ 32-ാമത്തെ ആയത്തിൽ തന്നെ അത് വിശദീകരിച്ച് പറഞ്ഞത്, ആലികോ മൻ യുഅല്ലിം ഷാഇറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, വല്ലവനും അള്ളാഹുവിന്റെ മതചിഹ്നങ്ങൾ ആദരിക്കുന്ന പക്ഷം തീർച്ചയായും അത് അവന്റെ തഖ്വയിൽ ാകുന്നു. നോക്കൂ, നിങ്ങൾ നമ്മള് ഹറമിലേക്ക് പ്രവേശിക്കുന്നതോടുകൂടി ജിദ്ദയിൽ നിന്ന് മക്കയിലേക്കുള്ള പാതയിൽ ഖുർആൻ ഗേറ്റ് കടന്നിങ്ങനെ പോയി, പിന്നെ അവിടെ മംലക്കത്തുൽ അറബിയത്തി സൗദിയ, അവിടെ രാജാവിന്റെ പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ഭരണകൂടം എഴുതി വെച്ചിരിക്കുന്നത് അഹ്ലൻ യാ ളുയൂഫുർ റഹ്മാൻ എന്നാണ്, അള്ളാഹുവിന്റെ അതിഥികളെ നിങ്ങൾക്ക് സ്വാഗതം. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ, നമ്മളൊക്കെ പല അതിഥികളായി പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ, സുഹൃത്തുക്കളുടെ വീട്ടിൽ, പരിചയമുള്ള ആളുകളുടെ വീട്ടിൽ പലപ്പോഴും നമ്മൾ അതിഥികളായി വേഷം ധരിക്കാറുണ്ട്. പലപ്പോഴും നമ്മളൊക്കെ ആതിഥേയരാകാറുണ്ട്. അപ്പോൾ അവിടെ ഒരു അതിഥിയുണ്ട്. നമ്മൾ അതിഥികളാകുമ്പോൾ അവിടെ ഒരു ആതിഥേയനുണ്ട്. ഇവിടെ ആതിഥേയൻ അള്ളാഹുവും അതിഥികൾ ഹാജിമാരുമാണ്. അള്ളാഹുവിന്റെ അതിഥി എന്നാണ് ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന ഏറ്റവും നല്ല പേരാണ് ളുയൂഫുർ റഹ്മാൻ, പരമകാരുണികനായ അള്ളാഹുവിന്റെ അതിഥികൾ. അവിടെയാണ് കഅബാലയമുള്ളത്, അവിടെയാണ് മസ്ജിദുൽ ഹറമുള്ളത്, അവിടെയാണ് സഫയും മർവയും ഉള്ളത്. ഇന്ന സഫാ വൽ മർവത മിൻ ഷഅഇറില്ലാ فمن فمن حج البيت اعتمر فلا جناح عليه ان يطوف بهما ومن تطوع خيرا فان الله شاكر عليم. സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഇന്ന് സഫാ മർവക്കിടയിൽ ഒരുപാട് അവിടെ
സൗകര്യങ്ങളൊക്കെ കൂടി എക്സ്പാൻഷൻ വർക്കൊക്കെ നടന്ന് തട്ടുകളായി അവിടെ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ സഫയുടെയും മറുബയുടെയും ചെറിയ ഭാഗങ്ങൾ ഇപ്പോഴും അവിടെയുണ്ട്. ഹാജറാ ബീവിയുടെ സ്മരണ, ഇസ്മായിൽ നബി അലി ഇസ്ലാമിന്റെ സ്മരണ, ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ സ്മരണ, സൗദി അറേബ്യയുടെ ഭരണാധികാരി വന്നാലും ആ കാൽപാദങ്ങളെ പിന്തുടരാതെ ഹജ്ജ് പൂർത്തിയാക്കുവാൻ കഴിയാത്ത, അള്ളാഹു അങ്ങനെ ആദരിച്ച ഒരു കർമ്മം, അതൊക്കെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. മിനയിലും മുസ്ദലിഫയിലും അറഫയിലും ഒക്കെ ഹാജിമാര് പ്രത്യേകമായ നിർദ്ദേശപ്രകാരം മിനയിൽ താമസിക്കുകയാണ്, അതേപോലെ തന്നെ മിനയിൽ നിൽക്കുകയാണ്, അറഫയിൽ താമസിക്കുകയാണ്, മുസ്ദലിഫയിൽ രാപ്പാർക്കുകയാണ്, ജംറകളിൽ കല്ലെറിയുകയാണ്. എന്താ ജംറയിൽ ഇപ്പൊ അങ്ങനെ ഏഴ് കല്ലിങ്ങനെ എടുത്തെറിയാൻ എന്താ പതിലും യുക്തി എന്ന് വെച്ചാൽ ഒന്നുമില്ല. സമിയവനാ വാത്തവനാ, പഠിച്ചവൻ പറഞ്ഞു ഞങ്ങൾ കേട്ടു എന്നാണ്. അതാണ് ബലിമൃഗങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ നോക്കി, എന്തിനാണ് ഒരുപാട് മൃഗങ്ങളെ ഇങ്ങനെ ബലിയെറുത്തുകൊണ്ട് നമ്മൾ നിങ്ങളുടെ നിങ്ങൾ ബലിയെറുക്കുന്ന ഈ ബലിമൃഗത്തിന്റെ മാംസമോ രക്തമോ അള്ളാഹുവിലേക്ക് എത്തുന്നില്ല, വലാക്കിയനാലുഹു തഖ്‌വാ മിൻകും, നിങ്ങളുടെ തഖ്‌വയാകുന്നു അള്ളാഹുവിലേക്ക് എത്തുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങൾ ആദരിക്കുന്ന, അവൻ പറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്ന, അവന്റെ പ്രവാചകന്മാരുടെ വഴി സ്വീകരിക്കുന്ന, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും കുടുംബത്തിന്റെയും ജീവിതത്തെ അനുസ്മരിക്കുന്ന, ഒരാളുടെ ഇസ്ലാം പൂർത്തീകരിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ തെറ്റുകളൊക്കെ ഏറ്റുപറഞ്ഞ് മിനയിൽ നിൽക്കുന്നതോട് അറഫയിൽ നിൽക്കുന്നതോടുകൂടി ദുൽഹജ്ജ ഒമ്പതിന് അറഫയിൽ നിന്ന് പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മനസ്സിലെ പാപങ്ങളൊക്കെ ഇറക്കി വെച്ച ഒരു മനുഷ്യൻ പുതിയ മനുഷ്യനായി പുറത്തു വരികയാണ്. അൽ ഹജ്ജ് അറഫാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അറഫയിൽ നിൽക്കുന്നതോടുകൂടിയാണ്, മിനയിലല്ല, അറഫയിൽ നിൽക്കുന്നതോടുകൂടിയാണ് ഒരു ഹാജി അയാളുടെ ഹജ്ജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മം പൂർത്തിയാക്കുന്നത്. അറഫാ സംഗമത്തിന് ശേഷം സൗദി അറേബ്യയിലേക്കുള്ള ചെക്ക് പോയിന്റുകളൊക്കെ തുറക്കും. കാരണം അൽ ഹജ്ജ് അറഫ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ്. അത്ര പ്രധാനപ്പെട്ട ഒരു ഉമ്മ പ്രസവിച്ചതുപോലെ തിരിച്ചു വരാൻ കഴിയുന്ന ഒരു അവസരം അള്ളാഹു മനുഷ്യന് നൽകിയിരിക്കുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സന്ദേശങ്ങൾ, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സന്ദേശമാണ്. ലക്ഷക്കണക്കിന് ഹാജിമാരുടെ ഖണ്ഡങ്ങളിൽ നിന്ന് ഏകസ്വരമായി ഉയരുന്ന തൽബിയത്തിന്റെ മന്ത്രമതാണ്, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക, ലബ്ബൈക ഇന്നൽ ഹംദ വൻ നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പഠിച്ചവനെ, നിന്റെ വിളിക്ക് ഉത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ഈ പോയ 30 ലക്ഷം ഹാജിമാരെന്ന് പറഞ്ഞാൽ ലോകത്തുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങളുടെ പ്രതിനിധികളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന്, നമ്മുടെ അയൽപക്കങ്ങളിൽ നിന്ന്, നമ്മുടെ സൗഹൃദ വലയങ്ങളിൽ നിന്ന് ഹജ്ജിന് പോയ എല്ലാ ഹാജിമാർക്കും പൂർണ്ണ ആരോഗ്യത്തോടുകൂടി മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ അള്ളാഹു അവസരം നൽകുമാറാകണം എന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. പടച്ചവനെ, അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥന നീ സ്വീകരിക്കണം. കാരണം ആരോഗ്യത്തോടുകൂടി സ്വീകാര്യയോഗ്യമായ ഹജ്ജിന് പോകുന്ന എല്ലാവരുടെയും ഹജ്ജ് സ്വീകാര്യയോഗ്യമാകണമെങ്കിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മനാസിക്കിന്റെ കിതാബ് എന്നൊക്കെ പറഞ്ഞിട്ട് ആളുകൾ ഒരുപാട് കിതാബുകൾ ഏറ്റുപോകും. അതിൽ ആവശ്യമില്ലാത്തതുണ്ടാവും, ആവശ്യമുള്ളത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ഏതൊരു കുട്ടിക്കും ലളിതമായി ചെയ്യാവുന്ന ലളിതമായ കർമ്മം. അതാണല്ലോ എല്ലാവരോടും ഹജ്ജിന് വരാൻ പറഞ്ഞത്. ഇന്ന ആൾക്കാരോടൊന്നുമില്ലല്ലോ, എല്ലാവരോടും. ഹജ്ജിനുള്ള വിളംബരം എല്ലാ മനുഷ്യരോടും കൂടിയാ. അതിനർത്ഥം എന്താ? എല്ലാവർക്കും അനുഷ്ഠിക്കുവാൻ കഴിയുന്ന ലളിതമായ ഒരു കർമ്മമാകുന്നു ഹജ്ജ് എന്നുള്ളതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന മനാസിക്കുകൾ പ്രകാരം കർമ്മങ്ങൾ, ഖുദു അന്നി മനാസിക്കും, അതിന്റെ കർമ്മങ്ങളൊക്കെ നിങ്ങൾ എന്നിൽ നിന്ന് പഠിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജീവിതത്തിൽ ഒരു ഹജ്ജ് മാത്രമാണ് അവിടുന്ന് നിർവഹിച്ചത്. ആ ഹജ്ജിന് ശേഷമാണ് അവിടുന്ന് ഹജ്ജത്തുൽ വിദാഇലെ പ്രസംഗം നടത്തിയത്. ആ പ്രസംഗത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അടുത്ത വർഷം നമ്മൾ ഇതുപോലെ കണ്ടുകൊള്ളണമെന്നില്ല എന്നാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ കുറിച്ചുള്ള സൂചനയാണത്. ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്, അതിൽ റസൂലുള്ളാഹി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഹജ്ജിന്റെ വേളയിൽ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളാണ്.
പ്രധാനപ്പെട്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സഹോദരങ്ങളെ, ഈ തൽബിയത്തിന്റെ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ മക്കയിൽ ഹാജിമാരി തൽബിയത്ത് മുഴക്കുമ്പോൾ ഇവിടെ ജീവിതം കൊണ്ട് അതിന് സാക്ഷികളാകാൻ നമുക്ക് സാധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ഇസ്ലാമിന്റെ സന്ദേശമായിട്ട് വരുമ്പോ കഅബാലയം പ്രദക്ഷിണം വെച്ചുകൊണ്ട് അവർക്കും അവിടെ ആരാധനാകർമ്മങ്ങളും ഹജ്ജുമൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ രൂപം വേറെയായിരുന്നു. അവരും തൽബിയത്ത് ചൊല്ലിയിരുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക എന്ന് അവർ ചൊല്ലിയിരുന്നത്. നിനക്ക് യാതൊരു പങ്കുകാരുമില്ല, പടച്ചവനെ നീ ഏകനാകുന്നു, നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു, നിനക്ക് ഒരു തരം പങ്കുകാർ മാത്രമേ ഉള്ളൂ. അതെങ്ങനെയുള്ള പങ്കുകാരാ? അവർക്ക് സ്വന്തമായ ഒരു കഴിവില്ല, ആ കഴിവൊക്കെ നീ കൊടുത്തതാണ്. സഹായിക്കുന്ന ആരാണ്? നീയാണ്. നീ കൊടുത്ത കഴിവ് മാത്രമേ അവർക്കുള്ളൂ. തംലികുഹു വമാ മലക, അവർക്ക് സ്വന്തമായി ഒരു ഉടമസ്ഥാധികാരം, ഒരു മിൽക്കുമില്ല. അവർക്കുള്ള എല്ലാ കഴിവും നീ കൊടുത്തതാണ്. നീ കൊടുത്ത കഴിവ് എന്നാണ് ഞങ്ങൾ അവരോട് ചോദിക്കുന്നത് എന്നർത്ഥം. അതാര് പറഞ്ഞ ന്യായ? മക്കയിലെ മുശ്രിക്കിന്റെ വാദമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു സഹോദരൻ ഹജ്ജിന് വേണ്ടി നടന്നു പോയപ്പോ അദ്ദേഹം വിവിധ രാജ്യങ്ങളിലൂടെ പോയപ്പോഴെല്ലാം പറഞ്ഞത് അവിടെയുള്ള മക്ബറകളിലും ദർഗകളിലുമെല്ലാം കയറി ഇറങ്ങി അവിടെ നിന്നുള്ള പുണ്യമെല്ലാം വാങ്ങി ആ ബർക്കത്തോടുകൂടിയാണ് ഹജ്ജിന് പോയത് എന്നാണ്. ഹജ്ജിന്റെ സന്ദേശം എന്താ? ഹജ്ജിന്റെ സന്ദേശം കാതലായ തൗഹീദാണ്. പുണ്യം അള്ളാഹുവിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ. അബൗദികമായ സഹായങ്ങൾ അള്ളാഹുവിൽ നിന്ന് മാത്രമേ പ്രതീക്ഷിക്കാവൂ. പ്രത്യേകമായ പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു കേന്ദ്രത്തിലേക്ക് രിഹില പോകാൻ പാടില്ല. ലാ തുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസത്തി മസാജിദ്, മൂന്ന് പള്ളികളിലേക്കല്ലാതെ പ്രത്യേകം പുണ്യം ആഗ്രഹിച്ചുകൊണ്ട് യാത്ര പോകാൻ പാടില്ല. അതിൽ ഒരു പള്ളി ഏതാ? മസ്ജിദുൽ ഹറമാണ്. രണ്ടാമത്തേത് ഏതാണ്? മസ്ജിദുൻ നബവിയാണ്. മൂന്നാമത്തേത് മസ്ജിദുൽ അഖ്സയാണ്. ഇത് റസൂലുള്ള പറഞ്ഞ സ്വഹീഹായ ഹദീസാണ്. മൂന്ന് പള്ളികളിലേക്കല്ലാതെ, മൂന്ന് കേന്ദ്രങ്ങളിലേക്കല്ലാതെ പ്രത്യേകമായ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു മുസ്ലിമിന് തീർത്ഥാടനം പോകുവാൻ പാടില്ല. അതാണ് രിഹല എന്ന് പറഞ്ഞത്. ലാ തുഷദ്ദു റിഹാൽ ഇല്ലാ ഇലാ സലാസതി മസാജിദ മസ്ജിദുൽ ഹറം മസ്ജിദി ഹാദ വ മസ്ജിദുൽ അഖ്സ. മസ്ജിദി ഹാദ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹി എന്ന് പറയുമ്പോൾ ഇരിക്കുന്നത് മസ്ജിദുൻ നബവിയിലാണ്. ഈ പള്ളി എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിന്റെ പള്ളി. അപ്പൊ നമ്മൾ ഹജ്ജ് എന്ന് പറയുന്ന മഹത്തായ ഒരു കർമ്മത്തിന് വേണ്ടി പോകുമ്പോ കണ്ടു കാണപ്പെട്ട മുസ്ലിം ആത്മീയ കേന്ദ്രങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ കേന്ദ്രം തന്നെയല്ല. മുസ്ലിമിന്റെ ആത്മീയ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഏതാ? പള്ളിയാണ്. ആ പള്ളിയിലേക്ക് എന്തിനാ വരുന്നത്? നമസ്കരിക്കാനാണ്, ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാനാണ്, ഇബാദത്ത് ചെയ്യാനാണ്. ആ പള്ളിയിൽ വരുമ്പോൾ കിട്ടുന്ന പ്രതിഫലത്തെ കുറിച്ച് റസൂലുള്ള പ്രത്യേകമായി പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ കിട്ടും. അതിനു പുറമെ ഒരു പ്രത്യേകമായ പള്ളിയിൽ പോയാൽ എനിക്ക് അവിടെ നിന്ന് പ്രത്യേകമായ കൂലി കിട്ടും എന്ന് ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ എത്ര പള്ളിയേ ഉള്ളൂ? മൂന്ന് പള്ളിയേ ഉള്ളൂ. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. അങ്ങനെ ഒരാൾ ഹജ്ജിന് പോകുമ്പോ കണ്ടു കാണപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ചുറ്റി തിരിഞ്ഞ് തലകുത്തി മറിഞ്ഞ് കണ്ണു കലങ്ങി കരഞ്ഞ് പ്രാർത്ഥിച്ച് നെഞ്ചത്തടിച്ച് വിളിച്ചിട്ടാണ് പോണതെങ്കിൽ അത് ഹജ്ജിന്റെ സന്ദേശത്തിന് എതിരാണ്. കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു തങ്ങൾ അടുത്ത കാലത്ത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ സ്ഥാപന സമുച്ചയത്തിലേക്ക് ഹജ്ജിന് വരുന്ന ഒരാള് കപ്പലിലാണ് യാത്ര, കപ്പൽ കടലിൽ മുങ്ങാറായി. അപ്പോൾ ബദരീങ്ങളെ കാക്കണേ, നിങ്ങളല്ലാതെ ഞങ്ങളെ കാക്കാൻ മറ്റാരുമില്ല എന്ന് പ്രാർത്ഥിച്ചു. എന്നാ എന്തിനാ വരുന്നത് ഹജ്ജ് ക്ലാസ്സിന്? ആലോചിച്ചോക്കും നിങ്ങൾ, ഹജ്ജ് ക്ലാസ്സിന് വരുന്ന ആള് അങ്ങനെ ഒരാള് വന്നിക്കണോ? കപ്പലിൽ ഇപ്പൊ മലപ്പുറത്ത് ക്ലാസ്സിന് വരിക എന്ന് പറഞ്ഞാൽ ലോക വടായെന്ന് കേൾക്കുമ്പോ തന്നെ അറിയാം. കപ്പലിൽ ഒരാൾ മലപ്പുറത്ത് ഹജ്ജ് ക്ലാസ്സിന് വരിക എന്നുള്ളത് നമുക്ക് ആലോചിച്ച് മനസ്സിലാവുന്നില്ല. എവിടുന്നാ പോകുന്നത്? ഞാൻ അങ്ങനെ വന്നു നോക്കുക. എന്താ ഹജ്ജിന്റെ സന്ദേശം? ഈ തൽബിയത്താണ്, തൗഹീദാണ്, ആണിക്കല്ല്. അങ്ങനെ മുങ്ങാൻ പോകുമ്പോ ഇപ്പോഴും നമുക്ക് സോഷ്യൽ മീഡിയയിൽ ആ പ്രാർത്ഥന കിട്ടും, നിങ്ങളല്ലാതെ ഞങ്ങളെ കാക്കാൻ മറ്റാരും ഇല്ല എന്നോട് മൂപ്പ് ഒരു കരയാണ്. ആലോചിച്ച് നോക്കൂ, ഇത് ഹജ്ജിന്റെ 7,00,000 റുപ്യാണ് പോകുന്നത്. 7,00,000 രൂപ
ആ പണം നഷ്ടപ്പെടുന്നതിനേക്കാൾ വലിയ നഷ്ടം എന്താണ്? നമ്മുടെ ഈമാനും തൗഹീദും ഇസ്ലാമും ചോർന്നു പോവുകയാണ്. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇത് സംഘടനാപരമായ വിഷയമല്ല, ഇത് ഇസ്ലാമും ശിർക്കും തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. നമ്മുടെ കുടുംബങ്ങളിലൊക്കെ അങ്ങനെ ഈ വിഷയത്തിൽ വേണ്ടത്ര ധാരണയില്ലാതെ പോകുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മൾ അവരെ ഈ കാര്യം പ്രത്യേകമായി ബോധ്യപ്പെടുത്തണം. ചില ആളുകൾ മദീന സന്ദർശിക്കുക എന്ന ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഹജ്ജിന് പോകുന്ന ആളുകളുണ്ട്. മദീന സന്ദർശനം ഹജ്ജിന്റെ ഭാഗമേ അല്ല. ഔ അങ്ങനെ കണ്ട് പറയാൻ പറ്റുന്ന അങ്ങനെ തന്നെയാണ്. മദീനയിൽ സന്ദർശിക്കുക എന്നത് ഹജ്ജിന്റെ കർമ്മവുമായി യാതൊരു ബന്ധമില്ല. കാരണം ഹജ്ജിന്റെ ഒരു കർമ്മവും മദീനത്തില്ല. എന്നാൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിക്ക് പ്രാധാന്യമില്ലേ? ഉണ്ട്. നമ്മൾ പറഞ്ഞു റസൂലുള്ള ജീവിച്ച ആ പട്ടണത്തിന് പ്രാധാന്യമില്ലേ? ഉണ്ട്. അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ്, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന ആ ഖബറുകളിൽ പോയി സലാം ചൊല്ലുക എന്നതിന് പുണ്യമില്ലേ? ഉണ്ട്. സിയാറത്ത് അതാർക്കാണ്? ഒരാള് സൗദി അറേബ്യയിലെത്തി ഹജ്ജ് നിർവഹിക്കാൻ പോയി, അയാൾക്ക് മദീന സന്ദർശിക്കുവാനും ഇപ്പോ 40 ദിവസം എന്നൊക്കെ പറയുമ്പോൾ മദീന സന്ദർശനം കൂടി ലക്ഷ്യം വെച്ചാണ് പ്ലാൻ ചെയ്യുക. മദീനത്ത് പോകാം, പ്രത്യേകമായി തീർത്ഥാടനം പോകാൻ ഇസ്ലാം അനുവാദം നൽകിയ പള്ളിയാണ്, അവിടെ നമസ്കരിക്കുന്നതിന് പ്രത്യേകമായ കൂലിയുണ്ട്. റൗളത്തുൽ റിയാദുൽ ജന്ന എന്ന് പറയുന്ന സ്വർഗത്തിലെ പ്രത്യേകമായ തോപ്പ് എന്ന് പറയുന്ന അടയാളപ്പെടുത്തിയ ഭാഗം അവിടെയുണ്ട്. അത് നബിന്റെ ഖബറല്ല. ചില ആളുകൾക്ക് മനസ്സിലാക്കിയത് റൗളാ ഷെരീഫ് എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാന്റെ ഖബറാണെന്നാണ്. മാ ബൈന ബൈതി വ മിംബരി റൗളത്തുൻ മിൻ റിയാദിൽ ജന്നത്ത്, എന്റെ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലമാകുന്നു റൗള എന്ന് റസൂലുള്ള പറഞ്ഞു. റൗളാ ഷെരീഫ് കണ്ടിടുവാൻ ഞങ്ങൾക്ക് ജീവിതത്തിൽ പഠിച്ചവനെ തൗഫീഖ് നൽകണം എന്നൊക്കെ മലയാളത്തിൽ ഒരുപാട് മാപ്പിളപ്പാട്ടുകളൊക്കെ ഇറങ്ങിയത് ഈ റൗളാ ഷെരീഫ് എന്ന കുബ്ബന്റെ പേരാണ്. അല്ല, അങ്ങനെ ഒരാൾ മദീന സന്ദർശിക്കുന്നത് ആ പള്ളിയിൽ സന്ദർശിക്കുന്നതിന് പുണ്യമുണ്ട്. അവിടെ നമസ്കരിക്കുന്നതിന് അവിടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബാ കിറാം റളിയല്ലാഹു അൻഹും അവരുടെ ഖബറുകൾ സന്ദർശിച്ച് അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമിൽ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സലാം ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും ചെല്ലുന്നത് അവിടെ എത്തിയ ഒരാളുടെ ബാധ്യതയാണ്. മദീനയിൽ എത്തിപ്പെട്ട ഒരാൾക്കുള്ള സുന്നത്താണെന്ത്? ഖബർ സന്ദർശിക്കുക എന്നുള്ളത്. അതൊക്കെ പുണ്യകരമായ കാര്യമാണ്. പക്ഷെ അത് ലക്ഷ്യം വെച്ചുകൊണ്ട് ഹജ്ജിന് പോകാൻ പാടില്ല. ഹജ്ജിന് പോകുമ്പോൾ ലക്ഷ്യം എന്താ? അത് ഹജ്ജാണ്. അപ്പൊ നിയ്യത്തിൽ പോലും പഴച്ചു പോകുന്ന അവസ്ഥയുണ്ടാകുന്നു, അതുണ്ടാകുവാൻ പാടില്ല. ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഇനിയും അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി ഹജ്ജിന് പോകാൻ സാധ്യതയുള്ള ഒരുപാട് ആളുകൾ ഈ സദസ്സിലുണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കണം, അത് മനസ്സിലൊരു ആഗ്രഹമായി കൊണ്ടു നടക്കണം. മനസ്സിലൊരു ആഗ്രഹമായി കൊണ്ടെടുക്കുമ്പോ പടച്ച തമ്പുരാൻ തൗഫീഖ് നൽകും അള്ളാഹു സുബ്ഹാനഹു വ തആല. യാത്ര പോയ എല്ലാ ഹാജിമാർക്കും മക്ബൂലും മബ്റൂറുമായ ഹജ്ജ് നിർവഹിക്കുവാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹജ്ജ് ഒരു സ്വപ്നമായി മനസ്സിൽ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ആ സൗഭാഗ്യം ഉണ്ടാകുവാൻ റഹ്മാനും റഹീമുമായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.